ഈ കൊതിക്കല്ലിൻ്റെ അടുത്തിരിക്കുന്ന ശിവന് ഏകാദശിയിലൊന്നും
ആഹാരം അവിടെ കൊടുക്കും. അപ്പൊ ഭഗവാൻ ഇഷ്ടമാണ് തന്നെ കാണാൻ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു. തൃച്ചേന്ദമംഗലം എന്നൊരു സ്ഥലം അടൂരുണ്ട്. രാവിലത്തെ അങ്ങനെ ഉഷപ്പായസം 12:30 കഴിഞ്ഞ ഒരു ഉഷപ്പായസം അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് എന്ന് ചതുർസദ പായസം കൂട്ടി ഉച്ചപൂരിക്ക് സദ്യമാണ്. ചതുർസദം കേട്ടിട്ടുണ്ട്. എല്ലാം 4 100 നാഴിയരി, 100 തള്ളിയേരം, 100 കതിലിപ്പഴെല്ലാം 100 കൂടുന്ന ചതുർസദം. ഇതൊന്നും വഴിപാട്ടിൽ അടിക്കണം, വീട്ടിൽ കൊണ്ടുപോകരുത്. 12:30 ഉഷപ്പായസം വാർപ്പിനകത്ത് നേതിച്ചു കഴിഞ്ഞാൽ വടക്കേ കടലോട്ട് നമ്പൂതിരിമാര് വാർപ്പ് പിടിച്ചിടും. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, വരുന്നവർക്കെല്ലാം കോരി കൊടുത്തു വിടണം. 11 ഉച്ചപൂജ വരെയും ഈ പായസം കൊടുത്തു. ഉച്ചപൂജ കഴിഞ്ഞാൽ 16 ചതുർശത വാർപ്പുകളുടെ വെക്കും. വൈകുന്നേരം വരെ വഴിയെ പോകുന്നവരും നിൽക്കുന്നവരും ഒക്കെ കോരി കുടിച്ചോണം. ദേവസ്വം ജീവനക്കാരവിടെ നിൽക്കണം. എപ്പോൾ പായസം തീർന്നോ അപ്പോൾ അതിനകത്ത് അവലും മലരും പഴവും എല്ലാം കൂടെ മുറുക്കി ഇട്ടേക്കണം. വൈകുന്നേരം വരെയും അങ്ങനെ കാണാൻ വരുന്നവർ കഴിക്കണം. ഉച്ചപൂജയ്ക്ക് മതുക്കകത്ത് 12 അരിയുടെ കഞ്ഞിയുണ്ട്. 6 ചെറുപയറും 6 ഉണക്കലരിയും കൂടുന്ന ചമ്മന്തി, പിന്നെ ഒരു തോരനും കൂടെ തരുന്ന കഞ്ഞി അമ്പലത്തിനകത്ത്. വെളിയിലെ ഭയങ്കര സദ്യയാണ്. ഇങ്ങനെയുള്ള ദേവന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. വരുന്നവർക്കെല്ലാം ഭക്ഷണം ഇഷ്ടംപോലെ കൊടുക്കണം. അതുപോലെ തന്നെ കൂനപ്പായിക്കുളം കൊല്ലം എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ ചൊവ്വാഴ്ചയും 20,000 പേര് ലളിതാസഹസ്രനാമം ജപിക്കുന്നു. എന്റെ നടുക്കിരുന്ന ദേവി ഭാഗവും നടത്താൻ ഭാഗ്യം കിട്ടി. ഒന്നും അതിശയോക്തിയല്ല, 20,000 പേരുള്ളവർ. അവർക്കെല്ലാം ആഹാരം കൊടുക്കണം, അവർക്കെല്ലാം അനുഷ്ഠാനമായിട്ട് ആഹാരം കൊടുക്കണം. അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പട്ടത്തെ ശ്രീ ഉണ്ടായിരുന്നു, തമിഴ് ബ്രാഹ്മണ ശ്രീ. പലഹാരം ഉണ്ടാക്കി വിൽക്കലായിരുന്നു ജോലി. തമിഴ്നാട്ടിൽ തെറ്റിപ്പിരിഞ്ഞു വന്നതാണ്. ഭർത്താവും മകനും മദ്യപാനികൾ. അവർ ഈ സ്ത്രീയെ കണ്ടെത്താൻ ഉപദ്രവിക്കും. അവർ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പൈസ കൊണ്ട് നാളെ വെളിച്ചെണ്ണ അരിമാവും സാധനങ്ങളും വാങ്ങിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഇവർ വന്ന് തലമുടിക്കൊക്കെ പിടിച്ച് കാശ് വാങ്ങിച്ച് കുടിക്കാൻ വാങ്ങിക്കും. പല പ്രാവശ്യം ഇവർ ചാകാൻ പോയി. തൊട്ടടുത്തൊരു 17 സ്ഥലത്തിനകത്ത് ഒരു വെല്ലുവിളിപ്പുണ്ടായിരുന്നു ഒരു ഭദ്രകാളി. അവരടുത്ത് ചെന്ന് തലയിട്ട് വരുന്നു, എൻ്റെ ഈ ദുഃഖം മാറ്റി തന്നെയില്ല, എനിക്ക് മരിക്കണം. ഇവർ പലപ്പോഴും മരിക്കാൻ പോയി. കയറൊക്കെ കെട്ടി തോങ്ങിയപ്പോൾ ആരെങ്കിലും വന്ന് കണ്ട് കട്ടിച്ചു. വണ്ടിയുടെ അടിയിൽ ചാടാൻ പോകുമ്പോൾ ആരെങ്കിലും തട്ടിമാറ്റി. ഇവരെ വലിയപ്പോൾ കൊണ്ടുകയല്ല, എനിക്ക് കൂനപ്പായിക്കൊന്ന് പോയി. അങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊല്ല, അല്ലെ എന്നെ സുഖമായിട്ട് ജീവിപ്പിക്കുക. ഇന്ന് ഞാൻ എന്താണെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുക. അപ്പോൾ പിന്നെ അതിന് വരികയല്ലോ, തീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്താൽ പറ്റുകയല്ലോ. അതിന് മുമ്പ് നിങ്ങളോട് അനുവാദം ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് നടക്ക് നേരെ തലയിട്ട് തല്ലുമ്പോൾ അവരുടെ പട്ടണിപ്പിടനായിട്ട് കിട്ടി. ആരുടെ തല്ലാണെന്ന് കരുതി തിന്നു നോക്കുമ്പോൾ ഒരു മേളിയിൽ നിന്ന് ഒരു ദ്രവിച്ച ലളിതാസഹസ്രനാമത്തിന്റെ ബുക്ക് അവരുടെ പള്ളിക്ക് വളയെന്ന് ഉരുണ്ട് വീണിട്ട് ഒരു ശബ്ദം, നിന്നെ ഞാൻ ചാക്കി കൊല്ലുകയില്ല, നീ ലോക പ്രശസ്തയാകും. നിന്നെ പോലെ എൻ്റെ അടുത്ത് കരഞ്ഞു വന്നവരാരുമില്ല, അതുകൊണ്ട് ഈ ബുക്കിലുള്ളത് ജപിച്ചോളാം പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് ലളിതാസഹസ്രനാമം ജപിച്ച് 17 തത്തുല്യമായ ദുഃഖമുള്ള പലരും അവരോട് ജപിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സമൂഹ നാമജപമായി രൂപപ്പെടുന്നത്. ഇന്ന് അമ്മയും പല അമ്പലക്കാരും വിളിച്ചുകൊണ്ട് പോയി, അവിടെ എല്ലാം ഈ ജപം തുടങ്ങി. അതിൻ്റെ പരമേണ്ടത് കോട്ടയം ജില്ലയിലും പലയിടത്തും വന്നു. അവർ മരിച്ചുപോയി, മാമി എന്നവരെ അറിയപ്പെട്ടു. അവർ തുടങ്ങി വെച്ച ലളിതാസഹസ്രനാമ ജപം ഇന്ന് 20,000 പേരെല്ലാം ചൊവ്വാഴ്ചയും ജപിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുത്തേക്കും. ഞാൻ ഈ ലോകപരിചയത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. നമ്മുടെ അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിങ്ങളൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുക. ഇവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കാൻ എളുപ്പ അരി പച്ചക്കറി നോട്ടീസ് വായിച്ചിട്ട് ഇന്ന് ഇന്നവരുടെ ആണ് എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ നാളെ മുതൽ പഴവും പഞ്ചസാരയൊക്കെ ഭഗവാൻ കൊടുക്കുക. നല്ല കതിരപ്പഴ കിട്ടുകയാണെങ്കിൽ അതും ഇട്ട് പഞ്ചസാരി കൊണ്ടൊന്ന് വെച്ച് കൊടുത്തു നോക്കി. നാളത്തെ നമ്മുടെ ചടങ്ങുകൾ വളരെ വിപുലമാണ്. അത് ഞാൻ നമുക്ക് ഇത് കഴിഞ്ഞ് ഒന്ന് സ്പർശിക്കാം. ഇപ്പൊ നമുക്ക് കൃഷ്ണാവതാരത്തിലേക്ക് ഭഗവാൻ ജനിച്ചിട്ട് 5,125 ഇത്രയും കാലമായിട്ട് ഭഗവാനെ മറക്കാതെ വാസുദേവനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ നമ്മൾ ഭജിക്കുന്നതിന്റെ കാര്യമെന്താണ്? ഈ ലോക ജനതയുടെ ആരാധ്യ സങ്കല്പങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിസ്തുല തേജസ് ശ്രീകൃഷ്ണൻ മാത്രമാണ്. ബ്രഹ്മാണ്ഡ കടാനാഥം മുഴുവൻ പരിശോധിച്ചാൽ ഭഗവാന്റെ പവിത്രനാമം കേൾക്കാത്തവരോ ഉരുവിടാത്തവരോ എന്നുമില്ല. ഏത് അധോ ലോകത്തിൽ നിന്നാലും കൃഷ്ണാന്നൊരു വിളിയെങ്കിലും വിളിക്കും നമുക്ക് കേൾക്കാം. അപ്പൊ ലോകത്തെ മുഴുവനും ഒന്നാവാനും നന്നാവാനും ഒരു കുടുംബമായി കണ്ട് ഉപദേശിച്ച ഭാരതീയ തത്വ
ശാസ്ത്രത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ പ്രകട പ്രഭാവം എവിടെയാണ് എന്ന് നോക്കിയാൽ വാസ്തുവിത്തപ്പൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊള്ളുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ മാത്രം ഭഗവാനല്ല ലോകത്തിൻ്റെ മുന്നിൽ ഭഗവാനാണ്. ഭഗവാനെ കൽപ്പുറത്തിനകത്ത് അമ്മ കണി കണ്ട ദിവസം മുതൽ അവസാന വിടുന്നീ ശരീരം ഉപേക്ഷിക്കാൻ വേണ്ടി കാട്ടാളന് ഇത കണയാൽ കാൽത്താർ മുറിഞ്ഞ് കാൽവിരൽ കൊമ്പ് നിന്ന് വിറ്റുപിന്ന രക്തത്തുള്ളികളാൽ കലിയുഗത്തിൻ്റെ ആരംഭം കുറിച്ച ആ ദിവസം വരെ ഈ ലോകത്തിനെ മുഴുവൻ ഭുവന മോഹന ലീലകളാൽ പുറകെ കൊള്ളിച്ച പൂർണ്ണ പുണ്യാവതാരൻ കൃഷ്ണാവതാരം അതിന് സമം മറ്റൊന്നുമില്ല. പണ്ഡിത പ്രചണ്ഡനായ ഭാസൻ മുതൽ രാജനീതി നിപുണനായി ശ്രീകൃഷ്ണനെ വാഴ്ത്തിയപ്പോൾ വാത്സല്യത്തിന്റെയും വാങ്മയ സ്വരൂപത്തിന്റെയും മൂർത്തിമത്ഭാവമായി സുർദാസ് മുതൽ ചെറുശ്ശേരി വരെയുള്ള കവികൾ കീർത്തിച്ച ശ്രീകൃഷ്ണൻ വ്യാസ ഭഗവാനാൽ ഗഹനഗതിയായ ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമായി കൃഷ്ണനെ ഗീതയിലൂടെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ സ്നേഹ ദേശ അനുരാഗ പ്രഭൃതികളായ അനായാസ യോഗ ഭേദങ്ങളുടെ ആചാര്യവരനായ മേൽപ്പത്തൂർ പോലും ഭഗവാനെ ഗോചരണമായ ആത്മതത്വത്തെ ഗോപനം ചെയ്ത നിഗൂഢ രഹസ്യങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങൾ ഭാഗവത തത്വങ്ങൾ മുഴുവൻ നാരായണത്തിലൂടെ നമ്മുടെ അടുത്തെത്തിച്ച ശ്രീ ഭട്ടതിരിപ്പാട് വരെ പൂന്താനവും ഭക്തകവികളും എല്ലാവരും എന്നും ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ എല്ലാ മഹിമകളെയും അത്ഭുതമായി പറഞ്ഞു തന്ന വരികൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും കൃഷ്ണനെ മറക്കാൻ പറ്റുകയില്ല. ഇന്ന് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇവിടെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്ന് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് മനസ്സ് തട്ടി ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ വിളിച്ചിട്ടുള്ളവരുടെ ഒന്ന് ദൈവം ഒരു പ്രാവശ്യം അറിയത് വിളിച്ചു വാസുദേവപ്പൻ്റെ അടുത്ത് വന്നാലും ഗുരുവായൂർ പാത്ത് വിളിച്ചു പോകും. എന്താ കാര്യം? ദേവകീ വസുദേവന്മാരുടെ കണ്ണിൽ കുതിർന്ന കാരാഗ്രഹത്തിലാണ് ഭഗവാൻ ജനിച്ചതെങ്കിലും എല്ലാവരെയും രക്ഷിക്കാനും തെറ്റുകാരെ ശിക്ഷിക്കാനും മായാമാധവ രൂപം ധരിച്ച് അവതരിച്ച ഭഗവാന്റെ ശബളിതമായ മുഖത്ത് മാറി മറിയാത്ത മറയാത്ത ഒരു അടയാളങ്ങളുമില്ല. ബാല്യം മുതൽ ഭഗവാനെ അനുകൂലിക്കുന്നവരെക്കാട്ടിലും പ്രതികൂലികളാണ് കൂടുതൽ ഉണ്ടായിരുന്നതെങ്കിലും അവരുടെ നടുക്ക് പേടിച്ച് ഭയന്ന് ഒളിച്ചു താമസിച്ചവനല്ല ശ്രീകൃഷ്ണൻ. തൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കുവാൻ ഭയരഹിതനായി നടന്ന ഭഗവാന്റെ കാൽപ്പാറത്തടി പിന്തുടരുന്ന നമ്മൾ എന്തിന് ഭയക്കുന്നു? വിളിക്കുന്നവർക്കെല്ലാം ഭയമില്ലേ? ഭയങ്കര ഭയമല്ലേ? എന്താ ഭയം? അവിടെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോ അമ്പലത്തിൽ വരാൻ പല വൃദ്ധജനങ്ങൾക്ക് മടിയാണ്. തേര പര വട്ടി ഓടുക അല്ലേ? പണ്ട് വന്ന പോലെ വാസ്തുവിനെ കാണാൻ പറ്റുമോ ഇപ്പോൾ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പോരുമ്പോ ഫാസ്റ്റ് ഫാസ്റ്റിന്റെയും ഓട്ടോറിക്ഷയും സൈക്കിളിനെയും ബൈക്കിനെയും വണ്ടികളെയും ഇപ്പോഴത്തെ പിള്ളേരെ ടൂർ വെച്ച് പോകുന്ന പിള്ളേരെ ഒക്കെ പേടിയാണ്, പാമ്പിനെ പേടിയാണ്. ഇന്നലെ കുറച്ച് നേരം ഇങ്ങനെ കിഴക്കോട്ട് നോക്കി അവിടെ നിൽക്കുമ്പോ ആ മുന്നിലത്തെ വീടിന്റെ മതിലിന്റെ ഇടയ്ക്ക് വന്ന ഒരു തൻ്റെ വന്ന് ഞാൻ പടിഞ്ഞാറെ വീട്ടിൽ നിൽക്കുന്ന കണ്ട് എന്നാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഈ മതിൽ വഴി ഇടഞ്ഞ് ഇങ്ങനെ പോയി. ഞാനെ പോയി വാസുദേവൻ ഇവിടെ കാക്കയും വരുത്തൊന്നുമില്ല. സാധാരണ ഇതിങ്ങനെ പകല് എഴുന്ന് നടന്നാൽ അപ്പൊ എനിക്ക് മനസ്സിലായി വാസുദേവൻ്റെ ആൾക്കാരാണ്, ആ കാക്കയും വരുന്ന് പൂജയും പട്ടിയൊന്നും പിടിക്കുകയില്ല എന്ന് മനസ്സിലായി. ഭഗവാന്റെ അടുത്ത് ഒത്തിരി പേരുണ്ട്. ചോട്ടാനിക്കരയില് ഒരു ദിവസം എടുത്തിനെ നിർമാല്യം കഴിഞ്ഞ അഭിഷേകത്തിന്റെ സമയം മഹാരാജാവ് തൊടാന്നിട്ടുണ്ട്. ചോട്ടാനിക്കരയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ ഭക്തനായ ആളെന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുമ്പോ ചോട്ടാനിക്കരയമ്മയുടെ തലവഴി ഇങ്ങനെ ശങ്കിൽ കൂടെ സൂക്തമന്ത്രമൊക്കെ ജപിച്ച് അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം മുഖം വഴി കഴുത്തു നെഞ്ചു വഴി വയറു വഴി കാലു വഴി ഒഴുകി ആ വെള്ളം പീഠത്തിൽ കൂടെ ശ്രീകോവിലിന്റെ തറയിലോട്ട് വീണപ്പോ ആ തറയുടെയും പീഠത്തിന്റെ ഇടയ്ക്കുള്ള വെടവിലിരുന്ന് ഒരു കരുതാര ചേച്ചി എഴുന്ന് മേലോട്ട് കയറി പീഠം വഴി കാലു വഴി ചോറ്റാനിക്കരമ്മയുടെ നെഞ്ചത്ത് വയറു വഴി കയറിയപ്പോ രാജാവ് മേശാന്തിയെ പുറത്തു നിന്നുള്ളു. എന്താ മേശാന്തി, വൃത്തിയില്ലാതെ എങ്ങനെയാണോ? അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ഭഗവതിയെ നേരിട്ട് കാണാൻ കഴിയുന്ന കാക്കശ്ശേരി പട്ടിരിപ്പാട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. തന്നെ കളിയാക്കിയതാണ് രാജാവെന്ന് കവിയെന്ന് രാജാവിന് മനസ്സിലായി. രൂക്ഷമായി കവിയെ നോക്കി. അന്ന് വെളുപ്പിനെ തൊടാൻ വന്നിട്ട് മേശാന്തിയെ വഴക്ക് പറയുകയും കാക്കശ്ശേരി കളിയാക്കുന്ന കേട്ടിട്ട് രാജാവിന് ഒരു വല്ലാത്ത ഇടിയും. നമ്മൾ
ولكن هناك اشياء
ശാന്തനായി സ്വസ്വരൂപത്തിൽ ഇങ്ങനെ ലയിച്ചു നിന്നു.